കോവിഡ് പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് വഴങ്ങി സർക്കാർ. കക്ഷി നേതാക്കളുടെ യോഗത്തിന് മുൻപ് ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. രാജ്യസഭയിൽ ഒരു മണിക്ക് ചർച്ച നടത്താനാണ് തീരുമാനം. ഇതിനിടെ പെഗാസസ് വിഷയത്തിൽ IT മന്ത്രി രാജ്യസഭയിൽ വിശദീകരണം നൽകുകയും ചെയ്യും. നിർത്തിവെച്ച പാർലമെന്റ് നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്നും. അരുൺ, പാർലമെന്റ് നടപടികൾ നേരത്തെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ചയാകാമെന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. കോവിഡ് വിഷയം, അത് കക്ഷി നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചിരുന്നു, പക്ഷേ പാർലമെന്റിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ആ നിലയ്ക്കാണോ ഇപ്പോൾ സർക്കാർ തീരുമാനം? തീർച്ചയായിട്ടും പെഗാസ് വിഷയത്തിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ പോയിരുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇതിനെ തുടർന്ന് ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചു. രാജ്യസഭ ആദ്യം 12 മണി വരെയും തുടർന്ന് 1 മണി വരെയും നിർത്തിവെച്ചു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമായ കോവിഡ് പ്രതിരോധം, അക്കാര്യത്തിൽ ചർച്ചയാകാമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. 1 മണിക്ക് രാജ്യസഭയിൽ കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് ചർച്ച തുടങ്ങും. നേരത്തെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ കക്ഷി നേതാക്കളുടെ ഒരു യോഗം വിളിച്ചിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ധാരണയിലേക്കായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ എത്തിയത്. അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാന ആവശ്യം, പ്രധാനമന്ത്രി യോഗം നടത്തുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ പ്രതിപക്ഷം പറഞ്ഞ കാര്യത്തെ അനുകൂലമായി നിലപാടെടുത്തിരിക്കുന്നു. അല്പസമയം മുമ്പ് രാജ്യസഭാ അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കോവിഡ് വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ചയാകാമെന്നുള്ള ധാരണ എത്തിയിരിക്കുന്നു. 1 മണിക്ക് രാജ്യസഭയിൽ ചർച്ച തുടങ്ങും. പക്ഷേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സഭ പോകാനുള്ള സാധ്യതയില്ല. ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ പ്രസ്താവന രാജ്യസഭയിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പെഗാസസ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകണം എന്നുള്ള ഒരു നിലപാടിൽ വിഷയത്തിൽ IT മന്ത്രി എന്ന വിശദീകരണം നൽകുന്നുണ്ട്. രാജ്യസഭയിൽ കോവിഡ് വിഷയത്തിൽ ചർച്ചയാകാമെന്ന ഒത്തുതീർപ്പിലേക്ക് പ്രതിപക്ഷം എത്തുകയും ചെയ്തിരിക്കുന്നു.